മകനെ, ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര സ്ത്രീ അനർത്ഥമാകുന്നു. അവളെ കണ്ടാൽ ഓടിക്കൊള്ളുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം സുബ്രഹ്മണ്യായ നമഃ. മുളയിലെ നുള്ളിക്കളയേണ്ട വികാരമാണ് കാമം. പഞ്ചേന്ദ്രിയങ്ങളെയും വിശേഷിച്ച് ദൃഷ്ടികളെയും നിയന്ത്രിച്ചു കൊള്ളുക. മകനെ, നൈവേദ്യം കൊണ്ടുവന്നോളൂ. ഭഗവാൻമാരെ, എന്റെ പുത്രനെ കാമക്രോധ ലോഭമോഹമത മത്സര്യങ്ങളിൽ നിന്നും കാത്തുകൊള്ളേണമേ. ലൗകിക ജീവിതം അവൻ വെറുക്കണമേ. ഈശ്വരഭക്ത, തനിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് കുമാർ, തന്റെ പഴയ ദോസ്ത്. കുമാർ, നീ എപ്പോ? ഒരാഴ്ചയായി. നീ ഇപ്പൊ എവിടെയാ? ഞാൻ മദ്രാസിലാ. അവിടെ ജോലിയാ? എത്ര കൊല്ലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ കഴിയുന്നു. ജോലി? കുളി, ചോറുവപ്പ്, പൂവറിക്കൽ, പൂജയ്ക്ക് ഒരുക്കൽ. അമ്മ മരിച്ച പിന്നെ ഇതെല്ലാം എന്റെ തലയിലായി. കഷ്ടം. ബി എ വരെ പഠിച്ച നിന്റെ ഒരു ഗതികേട്. വീട്ടിൽ വന്നപ്പോഴാണ് നിന്റെ സ്ഥിതി ഞാൻ അറിഞ്ഞത്. ഉടനെ ഇങ്ങോട്ട് പോന്നു. നീ ഒരു കാര്യം ചെയ്യൂ, നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഈ പൂവറയ്ക്കലും പൂജ വെപ്പൊക്കെ അവിടെ പടലേക്ക് കെട്ടിപോയി. കല്യാണം കഴിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. മൂപ്പിൽസിനല്ലോ, നിനക്കല്ലേ. മകനെ, ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്ര സ്ത്രീ അനർത്ഥമാകുന്നു. അവളെ കണ്ടാൽ ഉടനെ ഓടിക്കൊള്ളുക. ദിവസേന 10 തവണയെങ്കിലും അച്ഛൻ അടിച്ചേൽപ്പിക്കുന്ന ഉപദേശമായി. ആകെ മടുത്തറ. നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ മദ്രാസിലോട്ട് വാ. അവിടെ ഒരു ജോലി തേടിപ്പിടിക്കാം, എന്റെ കൂടെ താമസിക്കുകയും ചെയ്യാം. അയ്യോ, അച്ഛൻ സമ്മതിക്കില്ല. സമ്മതം ചോദിച്ചാൽ നീ കുഴങ്ങും. നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വാ. അപ്പൊ പൂജ? പൂജയൊക്കെ നിന്റെ അച്ഛൻ നോക്കിക്കോളൂ. ദൈവകോപം വന്നാലോ? ദൈവത്തിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനിന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് പോവും, നീ വരുന്നെങ്കിൽ വാ. ഞാനില്ലടാ. എന്റെ ഒരു തലയിലെഴുത്ത്. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വാച്ച്. രാമേന്ദ്ര, ഞാനിന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് പോകും.
ഇതാണ് നമ്മുടെ വീട്. ഇത്ര വലിയ വീടോ? ഇത് മദ്രാസ. ഇത്തരം വീടുകളിൽ നാലും അഞ്ചും കുടുംബങ്ങളാ താമസം. നീ വാ. ഇതാണ് എന്റെ മുറി. ഇന്നു മുതൽ നമ്മുടെ രണ്ടുപേരുടെയും മുറി. അവിടെയാണ് ഹൗസ് ഓണർ താമസിക്കുന്നത്. അവിടെ ഒരു മുസ്ലിം കുടുംബം, അതിൽ ഒരു നേഴ്സ്. ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഇത് കോമൺ ഹാളാണ്, എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് ടുലറ്റ്, വാടകയ്ക്ക്. നീ വാ. നീ ആ പെട്ടിയൊക്കെ അങ്ങോട്ട് പോയി. എനിക്കിന്ന് ഡ്യൂട്ടി ജോയിൻ ചെയ്യേണ്ടതാ. ഞാനേ ഒന്ന് വേഗം കുളിച്ച് റെഡിയാവട്ടെ. ആ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ കാർന്നവർക്കൊരു കത്തിട്. ഇവിടുത്തെ അഡ്രസ്സൊന്നും കൊടുക്കണ്ട, പുള്ളിക്കറിഞ്ഞ് കയറി വരും. മകനെ, സ്ത്രീ അനർത്ഥമാണ്. അവളെ കണ്ടാൽ ഓടിക്കൊള്ളു.